പരിശുദ്ധമായ റമളാൻ അതിനുള്ള മാസമാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഹൃദയം നന്നാകാനാണ് റമളാൻ. ആരുടെ മുന്നിലും ഞാൻ നോമ്പുകാരനാണെന്ന് മേനി നടിക്കാനല്ല, ഹൃദയം നന്നാവാനാണ്. അള്ളാഹു നമ്മുടെ ഹൃദയം നന്നാക്കി തരട്ടെ. വിശുദ്ധ റമളാന് കൊണ്ട് വിജയിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തിത്തരട്ടെ. ശൈത്താന് കെട്ടിയിടുന്ന മാസമല്ലേ വിശുദ്ധ റമളാൻ. നല്ല മാസം കടന്നു വരികയാണ്, എല്ലാവരുടെയും ഹൃദയം നന്നാകണം. വിശുദ്ധ റമളാനിനെ നല്ല നിലക്ക് സ്വീകരിക്കണം. റമളാനിൽ കൽബ് നന്നാക്കാൻ വേണ്ടി കൂടുതൽ നമ്മൾ പണിയെടുക്കണം. ഓരോന്നിനും അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ തെരഞ്ഞെടുത്ത സമയങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. നല്ല കച്ചവടത്തിലെ നല്ല ലാഭമുണ്ടാകുന്ന സമയത്താണ് കച്ചവടത്തിന് കൂടുതലായി ഇറങ്ങേണ്ടത്. അപ്പൊ നല്ല കച്ചവടത്തിൽ ലാഭമുണ്ടാകും. സീസൺ നോക്കണം എപ്പോഴും. സീസൺ നോക്കി കച്ചവടം ചെയ്താൽ നല്ല കച്ചവടം കിട്ടും. ഇത് സീസണിന്റെ ടൈമാണ് വരുന്നത്. ഏത് സീസണ്? നിങ്ങളുടെ കച്ചവട സാധനങ്ങൾ വിൽക്കാനുള്ള സീസണല്ല, മറിച്ച് റബ്ബുമായി നന്നാകാനുള്ള സീസണാണ് ഏറ്റവും നല്ല സീസണ്. ഇത് നല്ലൊരു സുവർണാവസരമാണ്, പാഴാക്കി കളയരുതേ മുഅ്മിനീങ്ങളെ. അതിനേറ്റവും നല്ലത് കൽബ് നന്നാകണോ, ഹൃദയം നന്നാകണോ. ഞാൻ മുമ്പ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തില്ലേ, മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു സ്വന്തം ശിഷ്യൻ ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. ആ ശിഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് ഖുർആനിലെ യാസീൻ ഓതുകയാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ശിഷ്യൻ പറയുകയാണ്, വേണ്ട വേണ്ട, എന്റെ അടുക്കൽ ഖുർആൻ ഓതണ്ട. ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ അല്പമൊന്ന് മാറിയിരുന്നു. എന്നിട്ട് സ്വന്തം ശിഷ്യന്റെ മുന്നിൽ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് ശിഷ്യൻ പറയുന്നത്, വേണ്ട വേണ്ട, എനിക്ക് ഷഹാദത്ത് കലിമ നിങ്ങൾ ചൊല്ലിത്തരണ്ട, ഷഹാദത്ത് കലിമ എനിക്ക് ചൊല്ലിത്തരണ്ട. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ആ ശിഷ്യന്റെ വർത്തമാനം കേട്ട് കരയാൻ തുടങ്ങി. പെട്ടെന്ന് ശിഷ്യനങ്ങ് ലോകത്തോടെ യാത്രയായി. ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ കുറക്ക് വരുന്നില്ല. രാത്രിയുടെ നിശായാമങ്ങളിൽ ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഓർത്തോർത്ത് കരയുകയാണ്, എന്റെ എത്ര നല്ല ശിഷ്യനാണ്, ആ ശിഷ്യൻ എന്തേ ഇങ്ങനെ ചെയ്തത്, മരിക്കുമ്പോ ഞാന് ഖുർആൻ ഓതുമ്പോ ഖുർആൻ ഓതണ്ട, ഷഹാദത്ത് കലിമ ചൊല്ലാൻ കൊടുത്തപ്പോ ചൊല്ലണ്ട. 40 ദിവസം ശിഷ്യനെ ഓർത്ത് കരയുകയാണ് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. ഒരു ദിവസം ശിഷ്യനെ സ്വപ്നത്തിൽ കാണുന്നു. ശിഷ്യനെ സ്വപ്നത്തിൽ കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, അദാബിന്റെ മലക്കുകൾ അതാ വലിയ ചങ്ങലകൾക്ക് ബന്ധിച്ച് ശിഷ്യനെ നരകത്തിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുപോവുകയാണ്. ഒരു ഉസ്താദിന് ശിഷ്യന്മാരോടുള്ള സ്നേഹം അത് വലിയ സ്നേഹമല്ലേ? ആ സ്നേഹത്തിന് അതിരുണ്ടോ? നമ്മുടെ ഉസ്താദുമാര് നമ്മളോട് കാണിക്കുന്ന സ്നേഹം എത്ര വലിയ സ്നേഹമാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് തങ്ങൾ 40 ദിവസം കരയുകയാണ്. ശിഷ്യനെ സ്വപ്നത്തിൽ കാണുന്നു, മോനെ നിനക്ക് എന്തു പറ്റി മോനെ? അപ്പോഴാണ് ശിഷ്യൻ പറയുന്നത്, ഉസ്താദേ 3 കാര്യമാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത്. ഒന്ന്, എനിക്ക് വല്ലാത്ത അസൂയയായിരുന്നു. സ്വന്തം കൂട്ടുകാരോട് തന്നെ, എന്റെ കൂടെ പഠിക്കുന്നവരോട് തന്നെ, എല്ലാവരോടും എനിക്ക് വലിയ അസൂയയാണ്. എനിക്ക് തീരെ അവരെ കണ്ടുകൂടാ. ഒരാളും നന്നാവാത്തത് ആഗ്രഹിക്കാത്ത ചില ആളുകൾ സുബ്ഹാനല്ലാഹ്, കൽബിലെ അസൂയ ഉണ്ടായാൽ ഉണ്ടാകുന്ന രോഗമാണ്.
ഒരാളും നന്നാകുന്നത് അവർക്ക് ഇഷ്ടപ്പെടൂല. ഒരാൾക്ക് നല്ല വീടുണ്ടാകുന്നത്, ഒരാള് നല്ല കാറിൽ യാത്ര ചെയ്യുന്നത്, ഒരാള് നല്ല ഉഷാറാകുന്നത് അതേ ഇഷ്ടപ്പെടാത്ത കുറെ ആളുകള് അവരെ സൂക്ഷിച്ചോ. നമ്മുടെ കൽബ് നന്നാക്കണോ. ഫുളയിൽ മിനിയാദ് തങ്ങളോട് ശിഷ്യൻ പറയാണ്, എനിക്ക് വലിയ അസൂയയായിരുന്നു. പിന്നെയോ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്നറിയുമോ? ഞാൻ ഏശണി പറഞ്ഞു നടക്കുന്ന ആളായിരുന്നു. സുബ്ഹാനല്ലാഹ് നമീമത്ത് പറഞ്ഞു നടക്കുക, എല്ലാവരോടും ഇല്ലാത്തതും ഉള്ളതുമൊക്കെ ചേർത്ത് പല വർത്തമാനങ്ങൾ പറഞ്ഞ് ഫിത്നയും ഫസാദും ഉണ്ടാക്കുക, അത് വലിയ തെറ്റാണ് കേട്ടോ. നീ എത്ര വലിയവനായാലും അല്ലാഹ് വെറുതെ വിടൂല. നാവ് അതിനുള്ളതല്ല, ഫിത്നയും ഫസാദും പറയാനുള്ളതല്ല, വേറെ ആളുകളെ കുറിച്ച് പരദൂഷണം പറഞ്ഞ് നടക്കാനല്ല. അയാള് അങ്ങനെയാണ്, അയാള് ഇങ്ങനെയാണ് എന്ന് ആളുകളുടെ അടുക്കൽ പറഞ്ഞു നടക്കാനുള്ള നാവല്ല മോനെ, മോളെ ഉമ്മമാരെ നമ്മുടെ നാവ് സൂക്ഷിക്കണേ. ഉസ്താദിന്റെ മുന്നിലൊന്ന്, മറ്റുള്ളവരുടെ മുന്നിലൊന്ന്, നാട്ടുകാരുടെ മുന്നിലൊന്ന്, മറ്റുള്ളവരുടെ മുന്നിലൊന്ന്, ആ സ്വഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ നമ്മുടെ മുന്നിലൊക്കെ നല്ലത് ഒക്കെ കാര്യങ്ങളൊക്കെ റെഡി, ഇവിടുന്ന് വിട്ടാൽ അപ്പുറത്ത് പോയി വേറെ വർത്തമാനങ്ങൾ പറയുകയാണ്. പാടില്ല, പാടില്ല, അല്ലാഹുവിന് ഇഷ്ടമല്ല അങ്ങനെയുള്ള ആളുകള്. ഷഹാദത്ത് കലിമ ചൊല്ല പോലും അവർക്ക് ചൊല്ലാൻ കഴിയൂല. നല്ല സൂക്ഷിക്കണോ, നാവ് അതിനുള്ളതല്ല. മൂന്നാമത്തെ കാര്യം പറയാണ് ഉസ്താദ്, എന്റെ മകന് ഒരു രോഗമുണ്ടായപ്പോ ഡോക്ടറെടുത്ത് പോയി. ഡോക്ടർ എന്നോട് പറഞ്ഞു, മോനെ നിന്റെ രോഗം മാറണോ, നീ മദ്യം കുടിക്കണോ. അങ്ങനെ ഞാൻ ഇടക്കിടക്ക് മദ്യം കുടിച്ചു പോയി. ഉസ്താദേ, പഴയ കാലത്ത് മദ്യമാണെങ്കിൽ ഇന്ന് അതെല്ലാം മാറിയത് സ്റ്റിക്കറിലേക്ക് എത്തിയിട്ടുണ്ട്, അത് വേറെ കാര്യം. അതെല്ലാം അതിന്റെ പരിധിയിൽ പെടുന്നതാണ്. സർവമയക്കുമരുന്നും ആ ലിസ്റ്റിലാണ് കേട്ടോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സമാനമായ മറ്റൊരു ചരിത്രം കൂടി അതേ മഹാന്മാര് രേഖപ്പെടുത്തുകയാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം, ലമ്മാ ഖറബല്ലാഹു മൂസ നജിയ റാ അബദൻ തഹ്തൽ അർശി. മൂസ നബി അലൈഹിസ്സലാം അർശിന്റെ തണലിൽ ഒരാളെ കാണുകയാണ്. അർശിന്റെ തണലിലെ ഫഖായാ റബ്ബ് യാ റബ്ബ് യാ അല്ലാഹ്, എന്താണ് റബ്ബേ ഈ വ്യക്തി അർശിന്റെ തണലിൽ ആവാനുള്ള കാരണം എന്താണ്? മൻ ഹാദൽ അബദ്, ഈ മനുഷ്യൻ ആരാണ്? ഇയാള് ചെയ്ത നന്മ എന്താണ്? അയാള് ചെയ്ത അമലെന്താണ്? ആ അമലെനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഇയാള് അർശിന്റെ തണലിൽ ഉണ്ടാവാനുള്ള കാരണം എന്താണ് റബ്ബേ? അപ്പോഴാണ് അല്ലാഹ് പറയുന്നത്, ഫഖീലയാ മൂസ, ഓ മൂസ നബിയേ, ഹാദാ അബദുൻ കാന ബറുൽ വാലിദൈ, ഈ മനുഷ്യൻ മാതാപിതാക്കളോട് നല്ല നിലക്ക് പെരുമാറിയ ആളാണ്, മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിച്ച ആളാണ്, മാതാപിതാക്കളോട് വലിയ സ്നേഹമായിരുന്നു, അവരോട് വലിയ ബഹുമാനമായിരുന്നു, അവരോട് വലിയ ആദരവായിരുന്നു. മാഷാ അല്ലാഹ്, അല്ലാഹു നമ്മുടെ മാതാപിതാക്കളോട് നല്ല നിലക്ക് വർത്തിക്കാനുള്ള തൗഫീഖ് മക്കളായ നമുക്ക് അല്ലാഹു നൽകട്ടെ. രണ്ടാമതേ, ഈ മനുഷ്യന്റെ സ്വഭാവം വക്കാനലായ സുദുന്നാസ്, ഇയാള് ജനങ്ങളോട് അസൂയ വെക്കാത്ത ആളായിരുന്നു. അയാൾക്ക് അസൂയ വെക്കൂല, ആരോടും ഒരസൂയയില്ല. എത്ര ആർക്കും കിട്ടട്ടെ, എന്തിന് നമ്മൾ അതിന്റെ പേരിൽ വിഷമിക്കേണ്ട ആവശ്യം? എന്ത്, നമ്മൾ എന്തിനാണ് അതിന്റെ പേരിൽ ഉറക്കൊഴിവാക്കുന്നത്? എന്തിനാണ് ടെൻഷൻ അടിച്ച് തലപുണ്ണാക്കുന്നത്?
നമുക്ക് അല്ലാഹു തന്നത് തരും. ആ തരുന്നത് റബ്ബാണ്, അയാൾക്കും കൊടുത്തത് അല്ലാഹുവാണ്. അയാൾക്ക് നല്ല വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ല കൊടുത്തതാണ്. അയാൾക്ക് നല്ല വാഹനം കൊടുത്തിട്ടുണ്ടെങ്കില്, അയാൾക്ക് നല്ല മക്കളുണ്ടെങ്കില്, അയാൾക്ക് നല്ല പണമുണ്ടെങ്കില്, അയാൾക്ക് നല്ല സൗകര്യമുണ്ടെങ്കില്, അത് നിന്റെ അയൽവാസിക്കാവട്ടെ, ജ്യേഷ്ഠനാവട്ടെ, അനുജനാവട്ടെ, നാട്ടുകാരനാവട്ടെ, ഉസ്താദാവട്ടെ, ആരുമാവട്ടെ, അത് അല്ല കൊടുത്തതാണ്. അതിന്റെ പേരിൽ ഒരാളോടും അസൂയ വെക്കണ്ട. അയാൾ അങ്ങനെയുള്ള മനുഷ്യനായിരുന്നു, ആരോട് അസൂയയില്ല, അർശിന്റെ തണലിലാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ നീട്ടിപ്പറയുന്നില്ല. മൂന്നാമത് അയാൾ ആരാണെന്നറിയുമോ? അയാൾ യേശുനി പറഞ്ഞ് നടക്കൂല, നമീമത്ത് പറഞ്ഞ് നടക്കൂല. കുറ്റവും കുറവും ആള് മറ്റതും മറിച്ചതും അവിടെ പോയി ഇവിടെ പോയി അത് ഇത് ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഉള്ളത് ഇല്ലാത്തതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരു തന്നെ നാലാള് കൂടിയെടുത്ത് ചർച്ച, അതാരുടെയെങ്കിലും ആരുടെയെങ്കിലും മാംസം തിന്ന് അങ്ങനെ നമീമത്തുമായി നടക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള സ്വഭാവം ആ വ്യക്തിയിലില്ല. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹിസ്സലാം അയാൾ അർശിന്റെ തണലിൽ കണ്ടുമുട്ടി. അല്ലാഹു നമുക്കും തൗഫീക് ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ കൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. അതും ഇത് നാട് ആരോട് പോയി പറയണ്ട, ആരെ കുറിച്ച് നമീമത്ത് പറയണ്ട, ഏഷണി പറയണ്ട, പരദൂഷണം പറയണ്ട. ഇല്ലതും ഇല്ലാത്തതുമൊക്കെ എല്ലാരോടും ചെന്ന് പറയാനുള്ളതല്ല, ആരെ കുറിച്ചൊന്നും നിങ്ങൾ പറയണ്ട. അപ്പോഴത്തെ അയൽവക്കാർ ഒരുമിച്ചു കൂടിയാൽ അതും ഇതും പറഞ്ഞ് വെറുതെ സമയം കളയണ്ട. അവരൊക്കെ എന്തെങ്കിലും അവരെ കുറിച്ച് അതും ഇതും പറഞ്ഞ് നടന്ന് വെറുതെ നമ്മുടെ സമയം ചെലവഴിക്കുക എന്നല്ലാതെ അതിനെ കൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ സമയം വെറുതെ നഷ്ടപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, നമ്മുടെ കൽബ് നീ നന്നാക്കി തരണേ അല്ലാ, നീ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാ.